രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കോഴിയിറച്ചിക്ക് തീവില. കേരളത്തിന് പുറമെ കർണാടകത്തിലും തമിഴ്നാട്ടിലും കോഴി കിട്ടാനില്ല. കർഷകർ ഉൽപാദനം ഗണ്യമായി കുറച്ചതാണ് നിലവിലെ വൻ വില വർധനവിന് കാരണം. കഴിഞ്ഞ നാലു മാസമായി ഉൽപാദന ചെലവിന്റെ താഴെയാണ് കർഷകന് വരുമാനം ലഭിച്ചിരുന്നത്. ഈ കാലയളവിൽ ഉൽപാദനത്തിലുണ്ടായ വർധനവ് കാരണം കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 140 വരെ കുറഞ്ഞിരുന്നു. ഇതോടെ കർഷകർ ഉൽപാദനം ഗണ്യമായി കുറച്ചു. ഇക്കാരണത്താൽ ഇന്ന് ഫാമുകളിൽ കോഴി കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ വിപണിയിൽ ഇറച്ചി വില കിലോയ്ക്ക് 250 എത്തി നിൽക്കുന്നു. ഈ വില ബലിപെരുന്നാൾ വരെ തുടരുമെന്നാണ് കർഷകർ പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോഴിക്ക് ഇത്രയും വില ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താ ചോദിച്ചാൽ, ഒരു 3-4 മാസമായിട്ട് പിന്നെ കോഴി വളർത്തുന്ന കർഷകർക്ക് മുഴുവൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വളർത്തുന്ന ആളുകൾക്ക്, ഈ ഒരു കോഴി കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് മുതൽ മുടക്കണ പൈസ ഇതുവരെ കിട്ടാത്തൊരവസ്ഥയാണ് 4 മാസമായിട്ട്. പിന്നെ ഇനി ജൂണ് തുറന്നു കഴിഞ്ഞാൽ പൊതുവേ സ്കൂൾ കുട്ടികളും ബാഗും കൊടാന്നൊക്കെ പറഞ്ഞാൽ ആ തിരക്കാവുമ്പോൾ വിപണിയിൽ കോഴിക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കോഴി കർഷകർ ഈ അളവ് കുറച്ചു, വളർത്തുന്ന അളവ് കുറച്ചു. ഇപ്പം ആഴ്ചയിൽ 5000 കോഴി വളർത്തുന്ന ആളുകളൊക്കെ 1000 ആക്കി മാറ്റി. അപ്പോൾ പൊതുവേ ഏതൊരു സംരംഭത്തിൻ്റെയും ഡിമാൻഡ് അറിയണ മാർക്കറ്റാണ്. ഇപ്പോൾ മാർക്കറ്റിൽ കോഴി കമ്മിയാണ്. എല്ലാ കമ്പനികളും ഈ ഒരു ചിന്താഗതിക്ക് എത്തി. അതായത് ജൂൺ മാസം, ജൂലൈ മാസത്തിൽ പൊതുവേ സെയിൽ കമ്മിയാക്കണം. അപ്പോൾ അതിനനുസരിച്ചും ഓൾറെഡി പിന്നെ ഫാമിലിടുന്ന കോഴികളുടെ എണ്ണം കുറച്ചു. അപ്പോൾ നമ്മളൊക്കെ ചെറിയൊരു കർഷകനാണ്. നമ്മൾക്ക് ആഴ്ചയിലൊരു 8000-10000 കോഴി പിന്നെ ഫാമുകളിൽ ഇറക്കിയ ആളാണ്. ഒരു 3-4 മാസത്തെ കച്ചവടം ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച്, കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വമ്പൻ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആ നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അളവ് കുറച്ചു. പിന്നെ എന്താ വെച്ചാൽ ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ വളരെ കൂടുതലാണ്. കുറച്ച് മുമ്പേ ഒരു ചാക്ക് കോഴി തീറ്റക്ക് 1300, 50 കിലോൻ്റെ ചാക്ക് തീറ്റക്ക് 1300 റുപ്യ വന്നതിന് ഇപ്പോൾ 2100 റുപ്യ കൊടുക്കണം. 95 റുപ്യ, 100 റുപ്യ ഒരു കിലോന്, ഒരു കോഴിക്ക് ഒരു കിലോന്, ഒരു കോഴി 2 കിലോ വെയിറ്റ് ഉണ്ടാവും, ഒരു കിലോന് 90-95 റുപ്യ പിന്നെ ഫാമത്തിൻ്റെ ഇതിന് ചിലവ് വരുന്നുണ്ട്. ആ സാധനം ഇപ്പൊരു 4 മാസമായിട്ട് നമ്മൾ 70-75-80 റേറ്റിലൊക്കെയാണ് മാർക്കറ്റിൽ വിറ്റ് ചിലവാക്കിനെ. ഡിമാൻഡ് ഇല്ല, പ്രൊഡക്ഷൻ അത്രയും കൂടുതലേനി. ആ നഷ്ടങ്ങളൊക്കെ പിന്നെ ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇത് പ്രൊഡക്ഷൻ കുറച്ചത്. 5000 ഇട്ടിനെ നമ്മളെ സംബന്ധിച്ച് തന്നെ 1000 ആക്കി മാറ്റുന്നത്. അതുപോലെ എല്ലാ കമ്പനിക്കാരും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്രയും പിന്നെ വില കൂടാനുള്ള ഒരു കാരണം. കാരണം മാർക്കറ്റിൽ കോഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ഏരിയയിൽ എല്ലാ ഫാമിൽ നിന്ന് നമ്മൾ കോഴി എടുത്തിട്ട് സെയിൽ ചെയ്യല്, നമ്മൾ വളർത്തുന്നത് സെയിൽ ചെയ്യലാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഫാമിൽ കോഴിയില്ലായിട്ട് തമിഴ്നാട്ടിലേക്ക് വിട്ട് കിടന്നൊക്കെ ഒരു വണ്ടി, ഇവിടെ കോഴിയില്ല. അതാണ് ഇത്രയും മാർക്കറ്റ്. അതൊരു 10-15 ദിവസം കൂടി ഈ മാർക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, തമിഴ്നാട് സർക്കാർ ഒരു 10-15 ദിവസം സ്കൂൾ കുട്ടികൾക്ക് വെക്കേഷന് ഒന്ന് നീട്ടി കൊടുത്തിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സെയിൽ കൂടുതലും കൂടി ആകുമ്പോൾ അവിടുത്തെ കോഴിക്ക് മാർക്കറ്റ് കൂടും. അതാണ് നമ്മളെ നാട്ടിലും മാർക്കറ്റ് നിശ്ചയിക്കുന്നത് തമിഴ്നാടും കർണാടകയൊക്കെയാണ്. ഓരാണ് ഇതിൻ്റെ പിന്നെ തലപ്പത്തിരിക്കുന്നത്. കോഴി അറിയണത് അവരുടെ കയ്യിലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ മുഴുവൻ അവരുടെ കയ്യിലാണ്, നമ്മളെ കേരളത്തിലല്ല. അപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഓൾറെഡി വലിയ പെരുന്നാളാകുമ്പോൾ അതിന് വലിയ പെരുന്നാൾ കഴിഞ്ഞോട് കൂടിയിട്ട് കോഴിൻ്റെ മാർക്കറ്റ് സാധാരണ രീതിയിലേക്ക് തന്നെ എത്തും. കോഴിത്തീറ്റയുടെ വില ഇരട്ടിയായി വർദ്ധിച്ചത് ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഫാമുകളിലേക്ക് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് എത്തിക്കുന്നത്. തുടർന്ന് കർഷകൻ 40 ദിവസമാണ് തീറ്റയും കൊടുത്തു വളർത്തുന്നത്. വിൽപ്പനയ്ക്കാകുമ്പോൾ കോഴി 1 കിലോയ്ക്ക് കർഷകന് 95 മുതൽ 100 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. അതേസമയം മേഖലയിൽ വില നിയന്ത്രിക്കാനായി സർക്കാർ ആവിഷ്കരിച്ച കേ ചിക്കൻ എങ്ങും എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം. ഐനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം, PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ.